இது எவ்வளவு சந்த கண்டுபிடிக்கன ഇവിടുന്ന് തെക്കോട്ട് പോകുമ്പോൾ ഒരു പള്ളി കാണാം. അതിന്റെ എതിർവശത്തുള്ള ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ്. എക്സ്പോർട്ടർ ആണെന്ന് അറിയില്ല. ഡേവിഡ് തരകൻ എന്നൊരാൾ അവിടെ താമസിക്കുന്നുണ്ട്. താങ്ക്സ്. ഇവിടെ എന്താ ഷൂട്ടിംഗ് ആണോ? ഷൂട്ടിംഗ് ഒന്നല്ല, ഒരാളെ യാത്ര അയക്കാൻ വന്നതാ. പെട്ടെന്ന് വിസ കിട്ടി. വിസയോ? വിസയുടെ പ്രശ്നത്തിനായി ഞാൻ ഡേവിഡ് തരകനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. തരകനെ കാണാൻ പറ്റും തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ തരകന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ രാത്രിയിലാണ് വരുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്നല്ലേ പോയത്. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഒരു ഫുൾ ബോട്ടിൽ അടിച്ച് പിരുത്ത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉടക്കാണ് പുള്ളി. ഇന്നലെ രാത്രിയിൽ എത്ര ഉടക്കായിരുന്നു. തരകനെ കാണാൻ എന്നെ അനുവദിച്ചേ പറ്റൂ. ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട് സാർ. ഈ ലൈറ്ററും പേഴ്സുമാണ് സാർ ശവത്തിനടുത്ത് നിന്ന് കിട്ടിയത്. തൊണ്ടി എടുത്തിട്ടാണോ സീർത്ത് എത്തിക്കാൻ തരുന്നത്? സാർ, ഓ സാർ, ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ താഴെ വന്നിട്ട് സാർ. പിടിക്കാമനെ സബാസ്റ്റിയ, എണ്ണം തയ്യാറായിക്കോ. ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇപ്പോഴല്ലോ. ശരി സാർ. അങ്ങോട്ടോ. നീയോ? അന്ന് പോക്കറ്റടി, ഇന്ന് കൊലപാതകം. സെബാസ്റ്റിയ, എനിക്കൊരു പ്രൊമോഷൻ. പറയടാ, തരകനെ കൊല്ലാൻ ആരാടാ നിന്നെ സഹായിച്ചത്? ഞാനല്ല കൊന്നത്. പിന്നെ ഞാനാന്നോടാ കൊന്നത്? നീ അല്ലല്ലേ? അല്ല. സെബാസ്റ്റിയ, എണ്ണിക്കോ. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മനസ്സിലായി അവൻ തന്നെയാ കൊലയാളി എന്ന്? ഫിലോസഫിയെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഹ്യൂമൻ ഫിലോസഫിയാണ് ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഹ്യൂമൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കണ്ടാൽ അറിയാം അയാൾ കള്ളനാണോ കൊലപാതകിയാണോ എന്ന്. അതിന് സൈക്കോളജി എന്നല്ലേ ഡാഡി പറയാ? എന്നും പറയും. എങ്ങനെയാ ഡാഡി കില്ലറെ പിടിക്കുന്നത്? അബദ്ധത്തിന് ഞങ്ങൾ ഒരു മർഡർ സ്ഥലത്ത് എന്നാൽ ഫസ്റ്റ് മൂവ്മെന്റ് അറ്റ്മോസ്ഫിയർ സ്റ്റഡിയാണ്. ഡെഡ് ബോഡിയുടെ അടുത്ത് കത്തിയോ അങ്ങനെയുള്ള മാരകായുധങ്ങളോ ഉണ്ടോ നിരീക്ഷിക്കും. പിന്നെ വിരലയടയോടെ എടുക്കും. അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊലയാളിയെ പിടിച്ചോണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? എടി, നീ എവിടത്തെ കാര്യ? നാളെ രാവിലെ ഇവിടം പത്രക്കാരെ കൊണ്ട് നിറയും. തുമ്പില്ല തുമ്പില്ല എന്ന് പറഞ്ഞ് നാല് കാളം എഴുതും. എടി എന്ന് പറഞ്ഞാൽ സി ബി ഐക്കാരെ എഴുതി തള്ളിയ നാല് കൊലപാതക കേസിലെ പ്രതിയെയാ ഞാൻ പിടിച്ചത്. മന്ത്രി ഡൽഹിക്ക് വെറുതെ പോയിരിക്കുക, ഇല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞേനെ. സി ഐ അറിയുമ്പോൾ ഒന്ന് ചമ്മും. പുള്ളിക്കാരെ ഒത്തിരി മഞ്ഞുണ്ടതാ ഈ കേസ് കണ്ടുപിടിക്കാൻ. ദേ പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. സി ഐ അദ്ദേഹം ഹലോ. അതെ സാർ, വിഴുങ്ങി സാർ. പ്രതി കസ്റ്റഡിയിലുണ്ട് സാർ. ആരുടെ കാര്യം പറയുന്നത്? കൊലയാളിയുടെ കാര്യം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നാലു പേരെ അവൻ തന്നെ കൊന്നു സമ്മതിപ്പിച്ചു സാർ. യഥാർത്ഥ പ്രതിയെ പോണ്ടിച്ചേരി വെച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ കൃഷ്ണൻകുട്ടി അവനെ ലോക്കപ്പിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. അതറിഞ്ഞിട്ട് തന്നെ വിളിക്കുന്നേ. വേഗം വല്ല മെഡിക്കൽ കോളേജിലോ വെല്ലൂർക്കോ കൊണ്ടുപോയിക്കോ. അവന്റെ കാറ്റ് പോയ തന്റെ തൊപ്പി തെറിക്കും. ഞാനിപ്പോ എന്ത് ചെയ്യണം സാർ? ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യിക്കി. ശരി സർ. പ്രൊമോഷന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്? അല്ല, പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ. ആരുടെ? എന്റെ. ഇപ്പൊ വെല്ലൂരോട്ട് കെട്ടിയെടുക്കണമടി. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇനി ഗുളിക തിന്നിട്ട് മതി. ബണ്ണ് വിശപ്പ് കുറക്കാനുള്ള വല്ല മരുന്നു നീ കൊടുക്ക്. 13 ബണ്ണും 27 ചിങ്ങമ്പഴം തിന്നു കഴിഞ്ഞ് ഒരു ചിക്കൻ ബിരിയാണി കൂടി ആളവിട്ടണ്ടേ? കൃഷ്ണമോനെ, കൃഷ്ണമോനെ, ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നാൽ മനസ്സ് മുരടിച്ചു പോവും. എഴുന്നേറ്റേ, എഴുന്നേറ്റേ. എങ്ങനെ എഴുന്നേക്കാനാ? ഇവന്റെ അസ്ഥി മുഴുവൻ ഒടിച്ചു നുറുക്കി കളഞ്ഞില്ലേ? ഇനി കിടക്കുന്ന എഴുന്നേക്കുന്നു തോന്നണില്ല. ഒക്കെ സമയദോഷം അല്ല എന്ത് പറയാ. അല്ല പിന്നെ ആ സമയത്ത് കൃഷ്ണമോൻ അവിടെ വരാനും ഞാൻ അവിടെ ചെല്ലാനും എന്നെ കാണാനും. അല്ലെ, ഞാൻ ഓർക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ മുജന്മ ബന്ധമുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ വരുമോ? കൃഷ്ണമോനെ, നീ എത്ര തവണയാ ലോക്കപ്പി വന്നത്? മുൻജന്മ ബന്ധം തന്നെ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വണ്ടിക്കാളയും സാറ് വണ്ടിക്കാരനുമായിരുന്നു.
അതുകൊണ്ടല്ലേ സാറ് കാണുമ്പം കാണുമ്പോ എന്നെ എടുത്തിട്ട് ഇടിക്കുന്നത്. അയ്യോ, പറ്റിയതൊക്കെ പറ്റി, ഇനി എങ്ങനെ പറയരുത്. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക് പോവും മോനെ. ഇത് വെച്ചോ, എന്നിട്ട് പോയി ചവനപ്രാശമോ അജമാംസ രസായനമോ എന്തെങ്കിലും മേടിച്ച് കഴിക്ക്, ശരീരം ഒന്ന് പുഷ്ടിപ്പെടട്ടെ. സാറേ, ആറു മാസം ഈ കിടപ്പ് കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞുകൂടാൻ ഒരു ഗതിയില്ല. മോനി മോനിയ നല്ലൊരു ജോലി മേടിച്ചിരുന്നുണ്ട്. എന്ത് ജോലി ആയിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? വല്ല ദേഹണ്ണം ഉണ്ടാക്കുന്നതാണോ? ഹേയ്, നല്ല മാന്യതയുള്ള നാലക്ക ശമ്പളമുള്ള ജോലി. ഇവിടെ ഇവിടെ ഞാൻ ആളുമാർ ഇടിച്ച കാര്യം ആരോടും പറയരുത്. ഗ്രൗണ്ടിൽ പോണോ അതോ? എന്റെ പൊന്ന് കൃഷ്ണൻകുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന്? അതിന് എന്നെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക? ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചല്ല സാർ, അന്ന് സാർ പറഞ്ഞ ജോലിയുടെ കാര്യം. കൊച്ചുകൾപ്പം കാലത്താണോ ജോലി അന്വേഷിച്ചു വരുന്നത്? താൻ പോയിട്ട് പിന്നെ വാ. ഫസ്റ്റ് എന്റെ ജോഗി, പിന്നെ തന്റെ ജോലി. ജ്വാലി ജ്വാലി. അല്ലെങ്കി ഇന്ന് ഇനി ജോഗിങ് വേണ്ട, മനസ്സ് വല്ലാണ്ട് പേടിച്ചുപോയി. മോളെ കാലി കഴിക്കുന്നില്ലേ? ഇല്ല. അങ്കിൾ എടുക്ക. വേണ്ട. മോളെ, അങ്കിളിന്റെ വയറ്റിപ്പെടുപ്പിന് വേണ്ടിയാ മോളുടെ കാല് കഴിച്ചിട്ട് അങ്കിൾ എടുത്തോണ്ട് വരുന്നത്. മോളുടെ അച്ഛൻ കണ്ടാൽ അച്ഛന് സന്തോഷമാവും, അങ്കിളിന് ജോലിയും കിട്ടും ഒരു പ്രാവശ്യം. ഞാനിങ്ങോട്ട് വരുന്ന വഴി മോള് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ കാല് കഴിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഞാനങ്ങ് എടുത്തോ? സാറിന്റെ മോളാവുമ്പോ എന്റെ മോളെ പോലെ ഒരു വാത്സല്യം. ഇങ്ങനെ വാത്സല്യം കാണിക്കുന്നത്? സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്ത എന്റെ ജോലിയുടെ കാര്യം. പത്ത് പതിമൂന്ന് ദിവസം ഒരു പണിയുടെ ഒക്കത്ത് വെച്ചാണ് അവിടെ ഇംപ്രസ് ചെയ്യുന്നത്. സോറി സാർ. ഇനി ആരുടെങ്കിലും ഒക്കെ തേറി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആട്ടിച്ച് പല്ലെടുത്ത് കളയും. നിന്റെ സ്വഭാവമായ ഓക്ക്. കെ കെ പൊന്നപ്പൻ പൂരം, സി ആർ ശ്യാമളമാക്കം, പി സി രജനി പൂരുരുട്ടാതി. ഈ മൂന്നാളുകാരുടെയും പേരിൽ അർച്ചനയും ത്രിമധുരവും മറ്റൊരാൾ കഴിച്ചുവല്ലോ. ഭഗവാനെ കാരുണ്യവാരിതേ, കാത്തുരക്ഷിക്കണേ. ഈ വർഷമെങ്കിലും എന്റെ പ്രൊമോഷൻ ശരിയാക്കി തരണേ. തുമ്പില്ലാത്ത കേസുകൾ കൊണ്ടിന്ന് ചാടിക്കരുതേ ഭഗവാനെ. സാറിന്റെ ജോലി തൊല്ലയില്ലാതെ തൊഴാനും സമ്മതിക്കുകയില്ലേടോ എന്റെ ഭഗവാൻ. ഇപ്പൊ സാറാണ് സാർ, സാറിന്റെ അന്നത്തെ ആളുമാറുള്ള ഇടി എന്റെ ജീവിതം തകർത്തിരിക്കുകയാണ് സാർ. പരഗതിയില്ലാത്ത ഈ പാവ യുവാവിനെ രക്ഷിക്കണം സാർ. തനിക്ക് ജോലി തരാൻ ഞാൻ ആരാ? എംപ്ലോയ്മെന്റ് ഓഫീസറോ? ആളുമാറി ഇടിച്ച് നേരാ, അതിന് താൻ പോയി കോട്ടയ്ക്കൽ എണ്ണത്തോണി കിടക്കണോ സാർ? എടോ, അതൊരു ചികിത്സയാടോ സാർ? ഈ ജോലി എന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്നാൽ ഇടിച്ചു നിന്റെ ചങ്ക് ഞാൻ കലക്കി കളയും. അത് ആൾറെഡി കലങ്ങിയിരിക്കുകയല്ലേ സാർ. മാന്യന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തോടാ, തൊഴിച്ച് നിന്റെ ഒഴിവാക്കി തരണേ. ഈശ്വര, എന്നെ ഒഴിവാക്കാൻ തോന്നരുതേ. കൃഷ്ണൻ കുട്ടി ധീരതയോടെ നയിച്ചോളൂ. മുന്നൂറ്റി പത്തൊമ്പത് ആ കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് വിളി. എന്താ കൃഷ്ണൻകുട്ടി, മാലയും ബോർഡും മാറ്റിട്ട് അകത്തോട്ടെയല്ല ഏമാൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നത്? ഞാൻ കൃഷ്ണൻകുട്ടിയല്ലേ വിളിച്ചത്. അവരവിടെ നിൽക്കട്ടെ, വീണ്ടും ഒറ്റക്കിടിക്കാനല്ലേ. അയ്യോ, എന്താ കൃഷ്ണൻകുട്ടി അങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോകൂ, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലീസ് പോകൂ. ആ ഇരിക്കും ഇഷ്ടമാണ്.
ഒരബദ്ധം ഏത് പോലീസുകാരന് പറ്റുമെന്ന് കേട്ടിട്ടില്ലേ കൃഷ്ണൻ മോനെ? ഇതൊരബദ്ധം അല്ലല്ലോ സാർ. സാറിനെ ലോക്കപ്പിൽ തിടിച്ചു, അമ്പലപ്പുറം തിടിച്ചു, ആൽത്തറയിൽ തിടിച്ചു. അയ്യോ, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കൃഷ്ണൻ മോനെ. നിന്നെ ഇടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നിനക്ക് വേണ്ടി ഒരു ജോലിക്ക് ഞാൻ അലയുകയായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ആ എടോ സബാസ്റ്റ്യൻ, ആ കൊഴുക്കട്ട ഇങ്ങെടുക്ക്. ഇടിക്കട്ടെയോ? ഇടിക്കട്ടെ കൃഷ്ണൻ മോനെ, കൊഴുക്കട്ട. കഴിക്കു കൃഷ്ണൻ മോനെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ കൊഴക്കട്ടയിൽ ഒതുക്കരുത് സാർ. അയ്യയ്യോ, നിനക്ക് ഈ പൊന്നപ്പ സാറിന് വിശ്വാസമായില്ലേ? പൊന്നപ്പ സാർ പറഞ്ഞാൽ പറഞ്ഞതാ. ഇതാ നിനക്ക് ജോലിക്കുള്ള ശുപാർശ കത്താണ് ഇത്. കൊഴുക്കട്ട, ഇത് ആർക്കുള്ള കത്താണെന്ന് അറിയാമോ? സിറ്റിയിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ജഗദീശ്വരയർക്കുള്ളതാണ് ഈ കത്ത്. ഈ ജഗദീശ്വരയർ ആരാണ് മോനെ? കോടീശ്വരൻ. 9 ഫാക്ടറികൾ, 25 ബസ് സർവീസുകൾ, പിന്നെ ടെക്സ്റ്റൈലുകൾ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ്, വിമാനം, കപ്പൽ എന്ന് വേണ്ട, അയാൾക്കില്ലാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ആ മഹാനുഭാവന് ഇതിന്റെ യാതൊരു ഭാവവും ഇല്ല. മാടപ്രാവിന്റെ ഹൃദയം ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ്. ഒറ്റ ഭാര്യ, ഒറ്റ കുട്ടി, മദ്യപിക്കില്ല, പുകവലിക്കില്ല, കള്ളം പറയില്ല, പ്രവർത്തിക്കില്ല. ആഴ്ചയിൽ 2 ദിവസം യാഗം, 3 ദിവസം നിരാഹാര ധ്യാനം. ഈ നിരാഹാരം എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരെ ബാധിക്കൂ. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആവേശമാണ്. അവരെങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം, എങ്ങനെ സഹായിക്കാം. പിന്നെ ചില കാര്യങ്ങളിൽ ചില നിർബന്ധമുണ്ട്.